കോവിഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തുന്ന കണക്ക് TPR മാത്രമല്ല, ആർ ഫാക്ടർ എന്ന് പറയും, അതായത് ഒരു കോവിഡ് ബാധിതൻ എത്ര പേരിലേക്ക് രോഗം പകർത്തുന്നു എന്നുള്ളതാണ്. ആ കണക്കിൽ കേരളം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഈ ഇപ്പോഴും രോഗവ്യാപനം ഉയർന്നു നിൽക്കുന്നതിൻ്റെ കാരണമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് പറയുന്നത് ഇവിടെ നടത്തിയിട്ടുള്ള സെന്റലൻസ് സർവൈലൻസിൽ ഏറ്റവും കുറവ് പേർക്ക് രോഗം വന്നു പോയിരിക്കുന്ന സംസ്ഥാനത്തിൽ ഒന്ന് കേരളമാണ്. അതായത് 50% താഴെ പേരിൽ മാത്രമാണ് വൈറസ് സാന്നിധ്യം ഉണ്ട് എന്നുള്ള അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും രോഗം ബാധിക്കാൻ സാധ്യതയുള്ളത്, സസെപ്റ്റബിൾ ഗ്രൂപ്പിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അത് നമ്മുടെ രോഗപ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി പറയുന്നുണ്ട്. പക്ഷേ അതാണോ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത് സംബന്ധിച്ച് സംശയം ഉയർത്തുന്നവരുണ്ട്. എന്തായാലും കേരളത്തിൽ നടന്നിട്ടുള്ള സീറോ സർവൈലൻസിൽ വളരെ കൗതുകകരമായ, അതേസമയം ആശ്ചര്യകരമായ പല കണക്കുകളും മുന്നോട്ട് വരുന്നുണ്ട്. നിശബ്ദമായി കോവിഡ് വന്നവരുടെ അടക്കം ചേർത്ത് കോവിഡ് ആൻറ്റിബോഡി ഉള്ളവരുടെ നിരക്ക് തൃശൂർ ജില്ലയിലാണ് സംസ്ഥാന ശരാശരിക്ക് മുകളിൽ എന്നതാണ് ഏറ്റവും അത്ഭുതകരം. ICMR സീറോ സർവൈലൻസ് 47.1% പേരിലാണ് തൃശൂരിൽ കോവിഡ് പ്രതിരോധ ആൻറ്റിബോഡി കണ്ടെത്തിയത്. ഏറ്റവും അധികം രോഗികൾ ഉണ്ടായ എറണാകുളം ജില്ലയിൽ പക്ഷേ ആൻറ്റിബോഡി സാന്നിധ്യമുള്ളവരുടെ നിരക്ക് സംസ്ഥാന ശരാശരിക്കും താഴെയുമാണ്. കൊച്ചി കോർപ്പറേഷനിൽ 28 വാർഡിൽ പരിശോധിച്ച 40 പേരിൽ 34 പേരും കോവിഡ് ആൻറ്റിബോഡി ഉള്ളവരാണ്. തൃശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ICMR 4-ഘട്ട പഠനം നടത്തിയത്. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടില്ലാത്തവർ, വാക്സിൻ എടുത്തവർ, രോഗം സ്ഥിരീകരിച്ച് ഭേദമായവർ, ഇങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തിയായിരുന്നു സർവേ. തൃശൂരിലാകെ 10 ക്ലസ്റ്ററുകളിലായി 437 പേർ പരിശോധിച്ചു. 206 പേർക്കും കോവിഡ് ആൻറ്റിബോഡി ഉണ്ട്, 47.1%. സംസ്ഥാനത്താകെ ഇത് 42.7% ഇത്. സംസ്ഥാനത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടായ ജില്ലയായ എറണാകുളത്താണ് പഠനത്തിൽ ആൻറ്റിബോഡി ഉള്ളവരുടെ നിരക്ക് ഏറ്റവും കുറവ്. 432 പേരെ പരിശോധിച്ചപ്പോൾ 39.1% ആൻറ്റിബോഡി സാന്നിധ്യം ഉള്ളൂ. എന്നാൽ കൊച്ചി നഗരസഭയിലെ 28 വാർഡിൽ 40 പേരെ പരിശോധിച്ചപ്പോൾ 34 പേർക്കും കോവിഡിനെ പ്രതിരോധിക്കുന്ന ആൻറ്റിബോഡി സാന്നിധ്യം കണ്ടെത്തി. കോവിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ നിശബ്ദ രോഗവ്യാപനം നടന്നതാണ് ഏറ്റവും അധികം രോഗികളുണ്ടായ ജില്ല ആൻറ്റിബോഡി സാന്നിധ്യത്തിൽ പുറകിലാവുന്നതിനും മറ്റ് ജില്ലകൾ മുന്നിലെത്തിയതിനും പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഘടകം. കുന്നത്തുനാട് 1-ാം വാർഡിലാണ് ആൻറ്റിബോഡി സാന്നിധ്യമുള്ളവരുടെ എണ്ണം ഏറ്റവും കുറവ്. 43 പേരെ പരിശോധിച്ചപ്പോൾ 9 പേരിൽ മാത്രമാണ് ആൻറ്റിബോഡി ഉള്ളത്. 11.6% പേർക്കാണ് കഴിഞ്ഞ ഡിസംബറിൽ സർവേ നടത്തിയപ്പോൾ ആൻറ്റിബോഡി സാന്നിധ്യം ഉണ്ടായിരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നിന്നാണ് 2-ാം തരംഗത്തിൽ 42.7%ലേക്കുള്ള കുതിപ്പ്. കണക്കുകൂട്ടലുകൾക്കും അനുമാനങ്ങൾക്കും അപ്പുറം ഇപ്പോഴും പിടികൊടുക്കാതെ മുന്നേറുന്ന കോവിഡിന്റെ പ്രവചനാതീത സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക്. ഇതോടൊപ്പം വാക്സിൻ കൂടി എത്തിയ സാഹചര്യത്തിൽ ആൻറ്റിബോഡി സാന്നിധ്യത്തിൽ ഉണ്ടായ വർധനവ് നൽകുന്ന ശുഭസൂചനയും ഈ കണക്കുകളിൽ കാണാനാകും. അതേസമയം കേരളത്തിന് മുന്നിൽ കോവിഡ് പോരാട്ടം ഇനിയും ബഹുദൂരം നീണ്ടുകിടക്കുന്ന യുദ്ധമാണെന്നും ഈ കണക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരത്ത് നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.